മാട്ടൂൽ കാക്കാടൻചാൽ തീരദേശ റോഡ് തകർന്ന് വർഷങ്ങളായിട്ടും പുനർനിർമ്മിക്കാൻ നടപടിയില്ല. നിരവധി തവണ പരാതി നൽകിയെങ്കിലും താൽക്കാലിക പരിഹാരം കണ്ടെത്താൻ പോലും ബന്ധപ്പെട്ടവർ തയ്യാറായില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. മാട്ടൂൽ ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡിനെയും പതിനേഴാം വാർഡിനെയും ബന്ധിപ്പിക്കുന്ന തീരദേശ റോഡ് തകർന്നിട്ട് പതിനഞ്ച് വർഷത്തിലേറെയായിട്ടും റോഡ് അറ്റകുറ്റപ്പണി നടത്താനോ പുനർനിർമ്മിക്കാനോ ബന്ധപ്പെട്ടവർ തയ്യാറാവാത്തത് വ്യാപക പ്രതിഷേധത്തിനാണ് ഇടയാക്കുന്നത്. തീരദേശ മേഖലയിൽ താമസിക്കുന്നവർക്ക് എളുപ്പത്തിൽ പഞ്ചായത്ത് ഓഫീസ്, മാട്ടൂൽ ആശുപത്രി എന്നിവിടങ്ങളിലേക്കും ഇതുവഴി എത്തിച്ചേരാൻ സാധിക്കും. നിരവധി സ്കൂൾ ബസ്സുകളും ഇതുവഴി സർവീസ് നടത്തിയിരുന്നു. റോഡ് തകർന്നതോടെ കിലോമീറ്ററുകൾ ചുറ്റി വേണം ഇവർക്ക് മറ്റ് സ്ഥലങ്ങളിലെത്താൻ. എന്നും അധികാരങ്ങൾ മുന്നിൽ പോകുമ്പോൾ അവർ പറയുന്നത് തീരദേശ ഹൈവേന്റെ ഭാഗമായിട്ടാണ് ആ റോഡിന്റെ പണി നടക്കാതെന്നാണ് ഇപ്പം പറയപ്പെടുന്നത്. ആ റോഡ് നന്നാവുകയാണെങ്കിൽ അനേകായിരം മത്സ്യത്തൊഴിലാളികൾ താമസിക്കുന്ന ഒരു മേഖലയും കൂടിയാണ് കക്കാടും ചാൽ. പുതിയങ്ങാടിയിലേക്കും മറ്റു ചൂട്ടാടിലേക്കും മത്സ്യത്തൊഴിലാളികൾക്ക് പോകണമെങ്കിൽ ആ റോഡൊന്ന് റിപ്പയർ ചെയ്ത് അല്ലെങ്കിൽ ടാറിങ്ങോ അല്ലെങ്കിൽ ചരളോ ഇട്ട് പഴയ സ്ഥിതിയിലേക്ക് എത്തുകയാണെങ്കിൽ എത്ര എളുപ്പത്തിൽ എത്തിച്ചേരാം. അതുപോലായിട്ട് തീരദേശത്ത് കടലാക്രമണ സമയത്ത് പട്ടണ എവിടെയെങ്കിലും മാറി താമസിക്കണമെങ്കിലും ആ റോഡ് ഒരു തടസ്സമായി നിൽക്കുകയാണ്. അത് നന്നാക്കത്തോന്നു. തീരദേശ ഹൈവേ വരുന്നത് കാരണമാണ് റോഡ് പ്രവൃത്തി നടത്താത്തതെന്നാണ് അധികൃതരുടെ മറുപടിയെന്നും നാട്ടുകാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.